കുട്ടികളെ എല്ലാവരെയും ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എഡിറ്റിംഗ് ആണ്. നിങ്ങൾക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് എഡിറ്റിംഗ്. എങ്ങനെയാണ് നമുക്ക് എഡിറ്റിംഗ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അത് കറക്റ്റ് ചെയ്യുക, അതാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്ന സെൻറ്റൻസിൽ ഒരു ഗ്രമാറ്റിക്കലായിട്ട് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. ഒരു പക്ഷേ ടെൻസിലുള്ള വേർബിൻ്റെ ഫോമിലുള്ള ഒരു ചേഞ്ചസ് ആയിരിക്കും. ഇപ്പോൾ വേർബിന് നമുക്കറിയാം മൂന്ന് ഫോമുണ്ട്, പ്രസൻറ്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതുപോലെ നമ്മൾ ഓരോ ടെൻസിനും നമ്മൾ ഉപയോഗിക്കുന്ന ഹെൽപ്പിംഗ് വേർബ് ഉണ്ടായിരിക്കും, അതുപോലെ വേർബിൻ്റെ ഒരു ഫോം ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു പക്ഷേ ടെൻസിലാണ് എന്തെങ്കിലും മാറ്റങ്ങൾ അനിവാര്യമായി വരുന്നത്. അങ്ങനെയുള്ളവർ നമ്മൾ മുമ്പ് ചെയ്ത ടെൻസിൻ്റെ വീഡിയോ കാണണം. എങ്ങനെയാണ് ഓരോ ടെൻസും കൃത്യമായി ഉപയോഗിക്കുക വളരെ നിർബന്ധമാണ്. ഇനി അതുപോലെ രണ്ടാമത്തേത് ആർട്ടിക്കിൾസ് എ ആൻഡ് ദ, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിലും മിസ്റ്റേക്സ് ഉണ്ടോ, അതിലും നമ്മുടെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രസൻറ്റും പാസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഒരു സെൻറ്റൻസ് പാസ്റ്റിലാണെങ്കിൽ അത് പാസ്റ്റ് തന്നെ ആയിരിക്കണം മുഴുവനും, പ്രസൻറ്റിലാണെങ്കിൽ പ്രസൻറ്റിലായിരിക്കണം. പിന്നെ അതുപോലെ നമ്മൾ കൊടുത്ത ചിലപ്പോൾ നമ്മളിതുപോലെ കുറേ എക്സാമ്പിൾ ചെയ്യുമ്പോഴാണ് നമുക്കിത് കറക്റ്റ് ചെയ്യാൻ പറ്റുക. ഇപ്പം നിങ്ങൾക്ക് ഇന്ന് എടുക്കുന്ന ആദ്യത്തെ എഡിറ്റിങ്ങിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ്. അപ്പം നിങ്ങൾ തുടർന്ന് വരുന്ന ക്ലാസ്സുകൾ മുഴുവൻ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എഡിറ്റിംഗ് നന്നായിട്ട് മനസ്സിലാവുകയുള്ളൂ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നോക്കിക്കോളൂ, ഇന്ന് നമുക്കൊരു ചെറിയൊരു സാധനമാണ് നമ്മളിന്ന് എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ശ്രദ്ധിക്കും. ഇപ്പോൾ ഉദാഹരണം പറയാം, ഗ്രാൻഡ് ഫാദർ കോൾസ് ദ സെർവൻസ് ആൻഡ് ആസ്ക്ഡ് ഹിം ടു വെൻഡ് ഔട്ട് ആൻഡ് ലുക്ക് ഓഫ് മീ. ഇതുവരെയാണ് സെൻറ്റൻസ്. അപ്പോൾ നമുക്കറിയാം ഗ്രാൻഡ് ഫാദർ കോൾസ്, ഇത് ആണ് തെറ്റ്, അണ്ടർലൈൻ ചെയ്ത ഭാഗമാണ് തെറ്റ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ വിളിച്ചു എന്നാണ് വേണ്ടത്. ഗ്രാൻഡ് ഫാദർ സെർവൻസിനെ വിളിച്ചു. അപ്പോൾ നമ്മൾ കോൾസ് എന്നുള്ളത് എന്താക്കണം, പാസ്റ്റ് ആക്കണം, കോൾഡ് എന്നാക്കണം. CALLED പാസ്റ്റ് ആക്കിയാൽ ഇത് ശരിയായി. അപ്പോൾ ഇതാണ് ഇതിലെ മിസ്റ്റേക്ക്. കാരണം എന്താ, ഇതിലൊക്കെ ആസ്ക്ഡ് നിർത്തണം, അവിടെയൊക്കെ പാസ്റ്റ് ആണ്. അതുകൊണ്ട് നമ്മളെ വേർബ് എന്തായിരിക്കണം, പാസ്റ്റ് ഫോമിൽ ആയിരിക്കണം. അതാണ് ഒരു റൂള്. അപ്പം ഞാൻ പറഞ്ഞു സെൻറ്റൻസ് മുഴുവനായിട്ട് പാസ്റ്റിലാണെങ്കിൽ പാസ്റ്റിലായിരിക്കണം, പ്രസൻറ്റിലാണെങ്കിൽ പ്രസൻറ്റിലായിരിക്കണം. മനസ്സിലായല്ലോ. പിന്നെ അതുപോലെ പാർട്സ് ഓഫ് സ്പീച്ചിൽ വരുന്ന മിസ്റ്റേക്സ് ഉണ്ടാവും. ഇപ്പം നൗണ്, പ്രനൗണ്, അജക്റ്റീവ്, ആഡ്വേർബ്, വേർബ്, പിന്നെ പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഈ ചാനലിൽ കിട്ടും. നിങ്ങൾ ചെയ്യേണ്ടത് ഈസി എജു വേൾഡ് എന്ന് ടൈപ്പ് ചെയ്യുക. ഈസി എജു വേൾഡ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഗ്രാമറിൻ്റെ പേര് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട വീഡിയോ കിട്ടും. ഈസി എജു വേൾഡ് കോൺവെർസേഷൻ, ഈസി എജു വേൾഡ് ഫ്രൈസൽ വേർബ്സ്, ഈസി എജു വേൾഡ് ഹെൽപ്പിംഗ് വേർബ്സ്, ഈസി എജു വേൾഡ് സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്, ഇങ്ങനെയൊക്കെ ഈസി എജു വേൾഡ് സിംഗിൾ പ്രസൻറ്റ്. അങ്ങനെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട ഗ്രാമർ ഈ ചാനലിലൂടെ ലഭ്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഗ്രാമറിൽ കൊടുത്ത് കുറച്ചും കൂടി നിങ്ങൾക്ക് സ്ട്രോങ് ആവാൻ കഴിയും. ഓക്കെ, അപ്പം നോക്കിക്കോളും. പിന്നെ കോൾ സെർവൻസ്, സെർവൻസ് എന്നാണ് കേട്ടോ. സെർവൻസ് എന്നാൽ കുറേ ആൾക്കാർ. ആൻഡ് ആസ്ക്ഡ് ചോദിച്ചു, ഗ്രാൻഡ് ഫാദർ സെർവൻസിനെ വിളിച്ചു എന്നിട്ട് ചോദിച്ചു. എന്താ ആരോട് ചോദിച്ചത്? ഇവിടെ ഹിംന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഹിം തെറ്റാണ്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ, അവിടെ സെർവൻസ് ആണ്. അപ്പോൾ സെർവൻസ് പറയുമ്പോൾ ഒരാളല്ല, സെർവൻ്റ് ആവുമ്പോൾ ഹിം നോതി. സെർവൻസ് എന്ന് വരുമ്പോൾ ഇവിടെ ഹിമ്മിന് പകരം ദം എന്ന് വരണം. അപ്പം നിങ്ങൾ പ്രണൗണ് നിങ്ങൾ നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്കിവിടെ അറിയുള്ളൂ. പ്രണൗണ് നിങ്ങൾക്ക് ഈ ചാനലിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പോയി കാണണം. ആസ്ക്ഡ് ദം ടു വെൻഡ് ഔട്ട്, അപ്പോൾ നമ്മൾ ദം ഇവിടെ ശരിയാക്കി. അപ്പോൾ രണ്ട് മിസ്റ്റേക്ക് കറക്റ്റായി. പിന്നെ ടു വെൻഡ് ഔട്ട്, നമ്മൾ ടു കഴിഞ്ഞാൽ വേർബിൻ്റെ ഫസ്റ്റ് ഫോം മാത്രം ഉപയോഗിക്കും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ടു ഗോ എന്ന് പറയാം, ടു റൈറ്റ് എന്ന് പറയാം, ടു റീഡ് എന്ന് പറയാം, ടു ലുക്ക് എന്ന് പറയാം, ടു വാഷ്, ടു കട്ട്, ടു ബെൻഡ്, ടു സെൻഡ്, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ അതിൻ്റെ ഫാസ്റ്റ് ഫോം ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ വെൻഡ് ഔട്ട് തെറ്റാണ്. എന്താ വേണ്ടത്? വെൻഡിൻ്റെ പിന്നെ പ്രസൻറ്റ് എന്താണ്? ടു ഗോ ഔട്ട്. അപ്പോൾ ഇവിടെ ഗോ ആണ് വെൻഡ് ഔട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ വെൻഡിന് പകരം ഗോ മാറ്റിയാൽ അതും ശരിയായി.
നിങ്ങൾ അത് നേരെ പഠിച്ചല്ലോ. ഇതേ രൂപത്തിലുള്ള കുറേ നമ്മൾ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ ഗ്രാമറിൽ വളരെ സ്ട്രോങ് ആയിരിക്കും, നിങ്ങൾക്ക് ഗ്രാമറിലുള്ള റൂളുകളൊക്കെ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഇത്ര ക്ലാസ്സുകൾ നിങ്ങൾ ഇങ്ങനെ കണ്ടാൽ മതി. ഓക്കെ. ആൻഡ് ലുക്ക് ഓഫ് മീ, ലുക്കിൻ്റെ കൂടെ നമ്മൾ ഇപ്പോൾ ലുക്ക് ഓഫ് എന്ന് പറയാറില്ല. അപ്പോൾ എന്നെ നിങ്ങൾ കാണണം അല്ലേ, എൻ്റെ കൂടെ എന്നെ നോക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലുക്കിൻ്റെ കൂടെ വരുന്ന അച്ഛാണ്, ലുക്ക് അച്ച്. നമ്മൾ പ്രയോഗത്തിലൂടെ മനസ്സിലാക്കും, ഇവിടെ ഓഫിന് പകരം അച്ച് ഉപയോഗിച്ചാൽ മതി. ശരി, ഇനി അവർ വീണ്ടും പുറത്തു പോയി എന്നാണ് അല്ലേ. They go out. ഇത് ശരിയാണെങ്കിലാണെങ്കിൽ അല്ലേ, നോക്കാം നമുക്ക്. They go out and say that they can't see him. കാരണം ഇത് മുഴുവൻ പാസ്റ്റ് ആയതുകൊണ്ട് ഇതും പാസ്റ്റിലാണ് ഉപയോഗിക്കേണ്ടത്. കാരണം എന്താണ്, ഇവിടെയും പാസ്റ്റ് ആയതുകൊണ്ട് അവർ പുറത്തു പോയി എന്നാണ്. അപ്പോൾ ഗോ ഔട്ട് എന്നുള്ളത് വെൻ്റ് ഔട്ട് എന്ന് വേണം, കാരണം അവർ പുറത്തു പോയി. ആൻഡ് അല്ലോ, സേ എന്നുള്ള ഇവിടെ എന്താണ്, സെഡ് ആവണം. കാരണം എന്താ, അത് പാസ്റ്റ് അല്ലേ വേണ്ടത്. ഇവിടെ വെൻ്റ് ഔട്ട് പാസ്റ്റ് ആക്കിയാൽ ഇവിടെ എന്ത് വേണം, സേ എന്നുള്ളത് പാസ്റ്റ് ആക്കണം. അപ്പോൾ സെഡ് ആക്കണം, സെഡ് ദാറ്റ് അല്ലേ. അപ്പം രണ്ട് മിസ്റ്റേക്ക് നമ്മൾ ഡയറക്റ്റ് ചെയ്തു. ദാറ്റ് ദേ കനോട്ട് കാണുന്നുള്ളത് അതിൻ്റെ പാസ്റ്റ് എന്താണ്, കുഡ് ആക്കണം, കുഡിൻ്റെ ഒന്നാണ്. ഇവിടെയും തെറ്റുണ്ട്, കാരണം ഇതൊക്കെ പാസ്റ്റ് ആക്കണ്ടേ, ദേ കുഡിൻ്റെ. കാരണം മുമ്പ് പറഞ്ഞ സെൻറ്റൻസ് മായി റിലേറ്റഡ് ആയ സംഗതി ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതും പാസ്റ്റ് ആക്കണം. ദേ കുഡിൻ്റെ സീ ഹിം, അവർക്ക് അവരെ കാണാൻ കഴിഞ്ഞില്ല, അവർ പുറത്തു പോയി പക്ഷെ അവരെ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. അപ്പൊ ക്യാനിന്റെ പാസ്റ്റ് എന്താണ്, കുഡാണ് അല്ലേ. ഷാണിന്റെ പാസ്റ്റ് ഷുഡ്, വില്ലിന്റെ പാസ്റ്റ് വുഡ്, മേ, മൈറ്റ്. ഇതാണ് നമ്മൾ ഓക്സിലറി വേർബ്സിന്റെ പ്രസന്റും പാസ്റ്റും. ഇത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ എഡിറ്റിങ്ങിനെ കുറച്ചും കൂടി നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.